Ajá, Catiele. കഴിക്കാതിരിക്കാൻ പറ്റൂ അല്ലേ? രസമുണ്ട്. പക്ഷെ കാണ, ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങട്ടെ. ഇവനെന്തിനാ ഇവിടെ നിക്കുന്ന? വിറകി വിറക്കി തരാൻ നിക്കുവാന്ന് തോന്നുന്നു. ഗ്യാസ് നോക്കി നിന്നിട്ട് കണ്ടില്ല. വില കഴിക്കണ്ടേ? ഇപ്പൊ തന്നെ മണി ഒന്നൊന്നരയായി. ചോറത്തി വാർത്ത് വെച്ചേക്കുന്നേ കാണിച്ചു. മീൻകറി വെക്കുന്നു, നല്ല മത്തി. പറക്കാൻ പറ്റത്തില്ല. ഉമ്മച്ചി അവിടെ അങ്ങ് ഇരുന്നു നോക്കി. പണ്ട വർഷങ്ങൾക്ക് മുമ്പ് അത് ഓർമ്മ വരും അല്ലേ? അത്തി ഉള്ളോണ്ട് രക്ഷപ്പെട്ട്. നമുക്കതൊന്നും പുതുപൊന്നുമില്ല. ഇപ്പൊ ഗ്യാസ് ഒക്കെ എന്നാ ഉണ്ടായത് അല്ലേ? അതിന് മുമ്പ് ഇങ്ങനൊക്കെ അല്ലേ എല്ലാരും ചെയ്തോണ്ടിരിക്കും. നമ്മുടെ ഒരു ഗ്യാസ് തീർന്നാ നമ്മള് പിന്നെ എടുക്കുമ്പോ അല്ലേ? പുളി എന്തേ തന്നില്ല. അയ്യോ ഓടിരിക്കും. പറമ്പിന്നതേ പിറക്കാൻ പോയിട്ടുണ്ട്. ചുള്ളിക്കമ്പ് നമ്മള് വണ്ട് പിറക്കാൻ പോവാന്നല്ലേ ഉമ്മി? ചുള്ളിക്കമ്പ് ഇതുപോലുള്ള പറമ്പിന്നൊക്കെ. ശരിക്കും അത് ഇവിടെ നിന്നൊക്കെ എടുത്ത വിറകാണോ? ഏ കഞ്ഞി വെച്ചേതാ ചിരട്ടെ. ഒരു കഞ്ഞിക്ക് വെക്കാനുള്ള വിറക് കിട്ടും 100 രൂപയ്ക്ക്. പുളി കണ്ട് ചെറുപ്പത്തില് വീട്ടിൽ വിറകൊന്നുമില്ല. പറമ്പിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ നടന്ന് തുള്ളിക്കമ്പ് പറക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് അത് വെച്ചാണ് കഞ്ഞി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്ഭുതപ്പെടും. അങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങനെയൊക്കെ നമ്മളെ ഞങ്ങളെയൊക്കെ ആ ചെറുപ്പകാലത്ത് അതേപോലെ ഒരുപാട് പേര് ജീവിച്ചിട്ടുണ്ട്. ഇതുപോലെ കരിയിലൊക്കെ കൂട്ടിയിട്ട് കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഞാൻ ഓർക്കുക, കരിയില ഇങ്ങനെ കൂട്ടി ഒരു സൈഡിൽ വെച്ചു. എന്നിട്ട് ഇങ്ങനെ പരക്കി പരക്കി അങ്ങോട്ട് വെളിയിലാണോ അത് അടുക്കള? വെളിയില് വെള്ള ചൂടുവെള്ള തിളപ്പിക്കുന്നത്. ഇതിന് പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ്. മോഡേൺ കിച്ചണിൽ ചെയ്യുന്നത് വിറകി ചോറ് വെച്ചാലുണ്ടല്ലോ. എന്താ ചെയ്യുന്നതെന്ന്? മത്തിക്കറി വേണോ? ചോറ് വേണോ? വീഡിയോ എന്തിനാ എടുക്കുന്നേന്ന് എനിക്കറിയത്തില്ല. നല്ല തണല് പറ്റിയ സ്ഥലം അത്തി ഏതായാലും കണ്ടുപിടിച്ച കേട്ടോ. ഇവിടെ നല്ല സ്ഥലം. ആ വീഡിയോ ചെയ്യുന്നല്ലേ. എന്തോ എന്തോ ഞാൻ അടുത്തുണ്ട്. ഇത് മൂടാനാണോ? ഏതാണ് നമ്മുടെ മീൻകറി, നമ്മുടെ ചോറ്? മീൻകറിയെ മോര് അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. മതി. കപ്പയുടെ കുത്തിയിട്ടിരിക്കുന്നു. ഓ അതിന് ഗ്യാസ് വന്നിട്ട് ചെയ്യുന്നുള്ളു. ഇത് മതി ഇതിനകത്ത്. ഗ്യാസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. കപ്പ തിന്നാതെ ഒരു പരിപാടിയില്ല. കപ്പ തിന്നേ ഒക്കത്തുള്ളു. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ചോറും പാർത്ത് വെച്ചിട്ടുണ്ട്.
തീർന്നാത്തി വിറക് തീർന്ന് എടുത്തോ എടുത്തോ പൊന്നായി എന്റെ കളയല്ലോ ചിരട്ട ഭയങ്കര തീയ മോളാത്തി അതുപോലെ ഇതെടുത്തോണ്ട് മച്ചി ഇറങ്ങണ്ട എന്തായാലും അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കേറിയാ മതി അടപ്പെടുക്കാൻ പോകണം അത് മൂടി വെക്കാനായിട്ട് അടപ്പ് അടപ്പ് തപ്പ് നീ കടപ്പ് കിട്ടിട്ടോ ഇതും കൊണ്ട് ഞാൻ പോട്ടെ ഓ ഇവിടെ നങ്ങാണ വീണ തീർന്ന് കാട്ടിനല്ല ഉമ്മച്ചിക്ക് അത് ഉമ്മച്ചി അടുത്തിരിക്കുന്നത് ഞാൻ എണ്ണീക്കത്തുമില്ല ഞാൻ അവിടുന്ന് എണ്ണീക്കത്തുമില്ലല്ലോ അതെ അയ്യോ പണ്ടത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഓർത്ത പോലെ എനർജി ഇതിന്റെ അകത്ത് വല്ല പുതുമ തോന്നുന്നു പുതുമയാടിക്കുന്നത് വേറെ ആരെയുണ്ട് ഇത് ഈ വിറകാലും അല്ലെ കടീലും ഒക്കെ പണ്ടത്തെ കണ്ട കാലത്ത് ആൾക്കാരെല്ലാം അങ്ങനെയൊക്കെ തന്നെയാ പാടില്ല അപ്പൊ അതിന് വലിയ പുതുമയോ പ്രത്യേകതയൊന്നും ഇല്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പഴത്തെ പിള്ളേർക്കൊക്കെ അതൊരു ഓളവാ ഇപ്പൊ ശരിയാ അത് ഇങ്ങനെ അല്ലെ അമ്മി പറമ്പിലിട്ട് അവര് കേട്ടോ ഞങ്ങൾ അങ്ങ് മാറി വേറെ രണ്ടുമൂന്ന് പേരുണ്ട് അവരൊക്കെ ഇരുന്ന് കപ്പ പുഴുങ്ങി മുളയും മതിയായി എനിക്ക് വായി കാട്ടുകൊതി കിട്ടു ആണെന്ന് അത് വീട്ടിൽ നിന്നെടുത്തോണ്ട് വന്നേ ഉമ്മിച്ചു കാണിച്ചേറി അത് കയ്യിന്ന് മാറ്റിയില്ലേ അത്യാടോ കല്ലാടി നോക്കി ഇടുക അത് ആരാ പോയ ആഹ കത്തിയല്ലോ ഇച്ചിരി വീശണ്ട പരിപാടി ഉള്ളത് ആ കല്ലാടി നോക്കിയോ കേട്ടോ ചിരട്ടെടുത്ത് വെക്കും ഓഹോ അത് ഇതാണോ കത്തിക്കുന്നത് അവർക്ക് പ്രശ്നമല്ല എനിക്ക് വിശക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഇത് കണ്ടപ്പോ കേട്ടടി ഇന്നലെ ഞാൻ പൊന്നിനോട് പറഞ്ഞു പൊന്നെ അതാ മലബാറിൽ നിന്നൊരു മണി മണിമാരെ പേരുണ്ട് പറഞ്ഞാ ചോദിക്ക മണിമാരൻ എന്ത് ചെയ്യുന്നു കൊതി അതുകൊണ്ട് വേണം നമ്മള് കഴിക്കാൻ പിന്നെ കൊതി ഉമ്മച്ചി തിന്നിട്ടുണ്ട് ഇച്ചിരി എനിക്കും കൂടെ ഈ രുചി എപ്പോഴും പറയുന്നേ ഇച്ചിരി ഊതിയിട്ടാ ഊതിയിട്ട് വേറൊരു ടേസ്റ്റ് അല്ലേ ചിണ്ടക്കീ വെക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് നല്ല ചോ മറ്റേ ചോറില്ലേ നമ്മുടെ പഴയ ചാക്കരിച്ചോറും നല്ല ടേസ്റ്റ് ഈ മത്തിക്കറി ഞങ്ങൾക്ക് ബിപി ഉള്ളതുകൊണ്ട് അടിപൊളി കോമ്പിനേഷൻ ക്ഷീണം ഇതായിപ്പോ അല്ലെ വയ്യാണ്ടാവും ഓരോരുത്തർക്കും അല്ലേ ഓരോ നമുക്കത് പിടിക്കത്തില്ല കഴിച്ച് കഴിയുന്നു ആയില്ല അമ്മ എന്തോ നല്ല അടിപൊളി കഴിക്കല്ലേ ശമല വിഷമത്തിരിക്കോറും കറി എങ്ങനെ വെക്കുമെന്ന് കാരണം ഇത്രയും സമയമായിട്ട് ഗ്യാസ് വന്നില്ല
ബുക്ക് ചെയ്തിട്ട് പക്ഷെ വന്നില്ല. എന്തായി വേറെ വേറെ ഇവിടെ ആണെങ്കിൽ വിറകടുപ്പ് വെക്കാൻ പറ്റും, വിറകടുപ്പില്ല അകത്ത് വെക്കാൻ പറ്റും, ഗ്യാസ് അല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നാ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ അരിയും മുളകും ഒക്കെ എടുത്തോണ്ട് പണിയുണ്ട് എടുത്തോണ്ട് നമുക്ക് ഇവിടെ നിന്ന് റെഡിയാക്കാം. ഇങ്ങനെ ചെയ്യണ്ട് നമ്മുടെ മത്തിക്കറി ചോറും എന്ത് ഉമ്മച്ചി അറിഞ്ഞേ. നല്ല അടിപൊളി ടേസ്റ്റ്. ആ വിറകടുപ്പേലും കരിയിലും ഒക്കെ വെച്ച് മത്തിക്കറി റെഡിയാക്കി ചോറും പറ്റും. നിങ്ങൾ ആരും രാവിലെ ഒന്നും കാഴ്ച കാണത്തില്ല അല്ലേ? മത്തിക്കറി രാവിലത്തെ തീറ്റിയൊന്നും ഇല്ലല്ലോ. രണ്ടു പേർ രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ അങ്ങനെ അത് സത്യം ഒന്നാമത് കഴിക്കാന്ന് പറയുന്നത് നമ്മളെ ഞങ്ങളൊക്കെ രാവിലെ ഡോക്ടർമാർ പറഞ്ഞു രാവിലെ 7 മണിക്കാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു എണ്ണിക്കുന്നത് പിന്നെ എങ്ങനെ 7 മണിക്ക് കഴിക്കാൻ പറ്റും? സത്യം അത് അമ്മച്ചി ചിരിക്കുന്നതാണ്. രാവിലെ ഉറക്കം ഒളിഞ്ഞു വരുമ്പോ എന്നെ ഇന്ന് ഉണ്ട് ആ യൂട്യൂബിനകത്ത് തന്നെ കാണിക്കുന്നു, അതും അറിയത്തില്ല. പിന്നെ ഞാൻ കവലയിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ നടന്ന് ഐഡിയ കിട്ടും എടുത്തോണ്ട് വന്ന് നമുക്ക് ഇന്ന് ആ ഓക്കെ. പക്ഷെ ശബ്ദ ചെയ്യുന്നതല്ല കുറെ ഗോതമ്പ് മുണ്ട അങ്ങോട്ട് കൊടുത്തു കുത്തിയിട്ട് ഈ ദോശക്കല്ലോട്ട് വെച്ച് ഇങ്ങനെ ടക്ക 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 അഞ്ച് കൈപ്പത്തി അഞ്ച് കൈപ്പത്തി കുഞ്ഞു വരലായോണ്ട് ചെറിയ അപ്പം ആയിരിക്കും. അല്ല വേറെ ഉണ്ട് 1/2 കിലോ ഗോതമ്പ് പൊടി തൊട്ട് 3 അപ്പം കുറച്ച് വെള്ളവും കുടിച്ചാ ഓക്കെ. മീൻകറി ഉണ്ടെങ്കിലേ ഈ പിള്ളേർക്കില്ലേ ഇങ്ങനെ പറയും പിറോ ആണേലും മുളാപ്പി ആണേലും പറയും ഉമ്മച്ചി ആ കൈ വെച്ചുള്ള അത് മതിയെന്നു. അതെ അതാ നല്ലത്. കൈപ്പത്ത ചിഹ്നത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ കൈപ്പത്തിയാ അങ്ങനൊക്കെ കഴിക്കുന്ന ഞാൻ ചുമ്മാ തമാശ ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും പക്ഷെ സത്യമാണ്. അതിനൊക്കെ ഒരു വ്യക്തിയ ടേസ്റ്റ് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലം. ഉള്ളവർക്കൊക്കെ അറിയാം അതിന്റെ പാടല്ല നീ എടുക്കണ്ട. ഇവിടെ ഇരിക്കരുത്, ഇവിടെ ഇരിക്കരുതല്ലോ. നമുക്ക് പോവാറായി മീൻകറിയായി. ഇനി നമുക്ക് ചൂട് കുത്തൻ ചോറും മീൻകറി മത്തിമുളക് ഇട്ട് പോരെ. പിന്നെ ഒരുപാട് കാര്യം ഇതൊക്കെ മതി. ഞാൻ ആദ്യമേ ചോറ് കൊണ്ടു വെക്കട്ടെ. തത്തയെ സൂക്ഷിച്ച ചൂടാ കൈ ചോറും പോകും. ഞാനും പാടില്ല. അതെ കഷ്ടമുണ്ട്. ഞാൻ എനിക്ക് മടി കയറണമെങ്കിൽ ഒരു കൈ ഞാൻ പിടിക്കും. അവിടെ ഒരു കൈ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു കൈ ഞാൻ എടുത്തോണ്ട് വരത്തുള്ളൂ. ഇതേ ഒരാളിരിക്കുന്നു. ഇത് പൊന്നായി വന്നിരിപ്പുണ്ട്. അത്തിയുടെ ഉമ്മച്ചിയുടെ അടുത്താ ഇപ്പൊ പുള്ളിയുടെ പ്രധാന പരിപാടി വരുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ കൊച്ചുമക്കൾക്കും ഒക്കെ വരും തലമുറ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോഴത്തേക്കും അവർക്ക് അറിയാ അവർക്ക് കാണാമല്ലോ ഇങ്ങനൊരു അപ്പനും അമ്മയും ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് അവർ കണ്ട കാണട്ടെ അല്ലേ. നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾ തന്നെയാണ്. ബാമ്മി നമുക്ക് ഓരോ ഐറ്റംസ് പോക്കാം. ഈ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഏ നമ്മുടെ മോളെ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത കണ്ടോ. അപ്പൊ ഇത്ര സമയം എത്രയായി? ഏ ചോറ് കറിയെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും ഇപ്പൊ 3 മണിയോളമായി. ഉച്ചക്കത്തെയാണ് ഇപ്പൊ. ഇത്ര നേരം ഗ്യാസ് നോക്കി എന്നിട്ടില്ല. ഞാനാണെന്നുണ്ട് ഞാൻ ചമ്മളാട് നമുക്ക് വെളിയിൽ വെക്കാം. എല്ലാം കരിയിലേക്കായിട്ട് ചോറ് വെക്കാം. ഇങ്ങനെ പോയി റെഡിയായി ചോറും മത്തിക്കറി റെഡിയായി.
ഇനി കൈയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാൻ തന്നെ അതെല്ലാം ഉണ്ടാക്കി എല്ലാരും ഇവിടെ കൊണ്ടുവച്ചു. കണ്ടു കഴിഞ്ഞു ഭയങ്കര വിശപ്പ് കേട്ടോ. ഇതിന് മുന്നേ വിശപ്പില്ലായിരുന്നു, നല്ല മത്തിക്കറി ആണപ്പത്തേന്ന് വിശപ്പ് കൂടി. അപ്പൊ ഞാൻ എന്തേ കഴിക്കാൻ പോവാണ്. ഇവിടെ ഒക്കെ എല്ലാരും കഴിച്ചു കഴിയുമ്പോ താമസിക്കും, ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആവും. അപ്പൊ ഞാൻ കഴിക്കാൻ പോ. അമ്മി വരുന്നേട, അമ്മി വരാ. അമ്മ ഇതേ ചോറ് എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഞാൻ ചോറ് ഉമ്മച്ചു ഉണ്ണുന്നുണ്ടോ? അമ്മ നല്ല ചൂട് ചോറ്. അമ്മ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ആക്രി ആക്രിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു മണവും ഒരു ദുഃഖടമ്മി അല്ലേ പണ്ടത്തെ ഒരു കറി ഇല്ലേ അതിന്റെ മണം ടേസ്റ്റ് അതുപോലെ. ഉപ്പ് ഇങ്ങനെ സൈഡിൽ വെക്കുന്ന ഒരു ശീലമാ. അച്ചാറുണ്ടെന്നോ? മാങ്ങാച്ചാറ്. ഇവിടെ വന്നിരുന്നു കേട്ടോ കഴിക്കാൻ. സോഫയൊക്കെ ഇവിടെ ഇട്ടേക്കാണ്. പക്ഷെ അപ്പൊ രസം ഉണ്ടോട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാൻ. അപ്പൊ ഞാൻ ഏതായാലും കുറച്ച് കഴിക്കാം. ഗ്യാസ് വണ്ടിയോ? ഗ്യാസ് വണ്ടി. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എനിക്ക് എന്തേലും ഇഷ്ടപ്പെട്ടു. ഒരാള് നിൽക്കുന്നു. ഹായ്. അപ്പൊ ഞാൻ ഏതായാലും ഈ ചോറൊന്ന് മുഴുവൻ കഴിച്ചു കേട്ടോ. ഇത് ഇവിടെ വന്നു കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര രസമായിരുന്നു. അത്തി ഉമ്മച്ചക്കായിട്ട് ഭയങ്കര ജോളിയായിട്ട്. അപ്പം ഇങ്ങനത്തെ ചില നിമിഷങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായി നമുക്ക്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇങ്ങനെയൊക്കെ ചിലവഴിക്കുന്നു പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻസ് ഒക്കെ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ.